ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മോളെ, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്തോ സംഭവമാണ്. ഇത് പഠിപ്പിച്ചു തരാൻ ഒരു ട്യൂഷൻ സാറ് വേണമെന്നൊക്കെ പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ഇതൊക്കെ പറഞ്ഞ അച്ഛൻ തന്നെ ധാരാളം. എന്നിട്ട് എന്താ അച്ഛൻ ഇത് രാവിലെ പറഞ്ഞുതരാത്തത്? രാവിലെ അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോണല്ലോ മോള് എന്തോ ചോദിച്ചത്. അപ്പഴച്ഛൻ അത് ശ്രദ്ധിച്ചില്ല. അതാ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഏഴാം ക്ലാസ് ഇതെല്ലാം പഠിച്ചാണ് കടന്നങ്ങോട്ട് പോയത്. പക്ഷെ അച്ഛന് ഇപ്പോഴും ഇതെല്ലാം നല്ല ഓർമ്മയാ. അത് കാരണം എന്താ അറിയോ? അച്ഛൻ പഠിച്ചപ്പോ മനസ്സിരുത്തി പഠിച്ചു. മോളും അതുപോലെ മനസ്സിരുത്തി ഇത് പഠിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റൂന്ന് അറിയാമോ? കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കുട്ടികൾ ഇതിന്റെ സംശയങ്ങൾ ഇതുപോലെ ചോദിക്കുമ്പോ ഏന്ന് വായും പൊളിച്ച് നിൽക്കേണ്ടി വരും. എന്തേലും പറഞ്ഞു കൊടുക്കാനാണ് ഈ വാചം അടിക്കാതെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. മോളെ, അതായത് നമ്മുടെ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ മൂന്നെണ്ണമാണ്. ചലന നിയമോ? ആ, അതായത് മോളി പഠിക്കുന്നതിന്റെ മലയാളമാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ മലയാളം മീഡിയം അല്ലേ പഠിച്ചത്, ഈ ഇംഗ്ലീഷിന്റെ മലയാളമാണ് അച്ഛൻ പറയണം. അപ്പോ അത് എളുപ്പമാണ്, ശ്രദ്ധിച്ചോ. A body in a state of rest or in a state of uniform motion will continue to be in the same state until or unless an external force is applied on it. അത് തന്നെ. നിശ്ചലമായിരിക്കുന്നതോ നിശ്ചിത വേഗത്തിൽ നേർരേഖയിലൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ ഒരു വസ്തു അതിന് പുറമേ നിന്നൊരു ബലം പ്രയോഗിക്കുന്നതുവരെ അത് അവിടെ തന്നെ ഇരിക്കും. എന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛൻ്റെ ഈ ഫോണ്, ഇതിപ്പോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ബലം പ്രയോഗിക്കുന്നത് വരെ അത് ഇവിടെ തന്നെ ഇരിക്കും. ഇതൊക്കെ സകല മണ്ടന്മാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഇതിന് ഞാൻ ന്യൂട്ടൻ എന്റെ സത്യട്ടാ, ഒരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം. അതായത് കൊച്ചിനെ മണ്ടത്തരം പഠിപ്പിക്കല്ലേ. പക്ഷേ ന്യൂട്ടന്റെ ആദ്യത്തെ ചലന നിയമം ഇത് തന്നെയാണ്. അതായത് ഒരു വസ്തു ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. ഇതാണോ ചലന നിയമം? ആർച്ചേ, ഞാൻ കുഞ്ഞിന് കാര്യഗൗരവമായ ഒരു കാര്യം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നീ ആവശ്യമില്ലാതെ ഇടപെടരുത്. മോളെ, രണ്ടാമത്തെ ചലന നിയമം മോള് വായിക്കേ. The rate of change of momentum is directly proportional to the force applied on it. അതായത് ഇപ്പോ അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഈ ഫോൺ ഇവിടെ ഇരിക്കുന്നു. അച്ഛൻ്റെ ഇതിലിങ്ങനെ ചെറിയൊരു ബലം കൊടുക്കുന്നു, അപ്പൊ അത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നീ അച്ഛൻ കുറച്ചുകൂടെ ബലം കൊടുത്താൽ അത് ഇവിടെ ഇരിക്കും. ഇനിയിപ്പോ കുറെ കൂടി ഭാരം കൂടി വലിയൊരു വസ്തുവാണെങ്കിൽ അത് നീങ്ങില്ല. അപ്പൊ എന്താണ്, അത് നീങ്ങാൻ അതിന് വേണ്ട ബലം നമ്മൾ കൊടുത്തു തള്ളണം, അതിനനുപാതമായ ബലം. ഓ, മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച സത്യന്റെ പോലീസ് ജീപ്പ് ബ്രേക്ക് ഡൗൺ ആയപ്പോ തള്ളിയതുപോലെ. മോളെ, ആദ്യം അച്ഛൻ ഒറ്റയ്ക്ക് തള്ളി, ജീപ്പ് അനങ്ങിയില്ല. പിന്നെ അതിൽ കൂടെ പോയ ആളുകളെ മൊത്തം വിളിച്ചു കൂട്ടി തള്ളി. അപ്പോഴാ ജീപ്പ് അനങ്ങിയത്. അല്ല, എന്റെ സംശയം, നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ വിവരമേ ന്യൂട്ടൺ ഉണ്ടായിരുന്നുള്ളോ എന്ന്. മോളെ, മോള് മൂന്നാമത്തെ ചലൻ നിയമം എടുത്തു വെക്കേ, ഇപ്പൊ വരാം. എന്താ നിന്റെ ഉദ്ദേശം? കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനുള്ള വിവരമോ നിനക്കില്ല? എന്നാ വിവരമുള്ള ഞാൻ പഠിപ്പിക്കുമ്പോ അത് ശല്യപ്പെടുത്തുക. ഇനിയൊരു അക്ഷരം മുണ്ടിയാ നീ വിവരം അറിയും കേട്ടോ. എനിക്ക് വിവരമില്ല, സമ്മതിച്ചു. അതുകൊണ്ടല്ലേ വിവരമുള്ള സത്യമായിട്ട് പഠിപ്പിക്കുന്നത് കേട്ട് ഞാനും പഠിക്കാൻ നോക്കുന്നത്. ആർച്ചേ, നിന്റെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ നിനക്ക് ആ മൃഗത്തിനെ വിളിച്ച് കൊച്ചിന് ട്യൂഷൻ എടുത്തു കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അല്ലേ, നിന്റെ ആ മോഹമുണ്ടല്ലോ, അത് മനസ്സിരിക്കുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കൂല കേട്ടാ. ട്യൂഷൻ ആളെ വെച്ച ഫീസ് കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്തുള്ള കഷ്ടപ്പാടാണ് ഇതെന്നൊക്കെ എനിക്കറിയാം. രാവിലെ സ്റ്റേഷനിൽ പോയിരുന്ന് ആരോടൊക്കെ ചോദിച്ച് എന്തൊക്കെയോ കാണാതെ പഠിച്ചിട്ട് വന്നു. മെനക്കെട്ട് പഠിച്ചല്ലേ, എന്നാ നന്നായിട്ട് പഠിച്ചുകൂടെ? ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചത്, അത് മനസ്സിലാക്കാനുള്ള വിവരം നിനക്കില്ലാതെ പോയി. അതങ്ങനെ വിവരം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പോലെ വല്ല ജോലിയും കിട്ടില്ലായിരുന്നു. ഇപ്പൊ ഒരു ജോലി ഇല്ലാതെ വന്നപ്പോ അങ്ങ് മെമ്പറായി. അതിന് പിന്നെ പ്രത്യേകിച്ച് വിവരവും വേണ്ട. പക്ഷെ ആളുകളുടെ വോട്ട് വേണമല്ലോ. ഞാനായതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്തു. സത്യയുടെ അതേ കെട്ടി വെച്ച കാശ് പോലും കിട്ടില്ല. എടി, എന്ന് ആര് പറഞ്ഞു? ഞാൻ ഇലക്ഷന് നിന്നെങ്കി ഉണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും എനിക്ക് വോട്ട് ചെയ്തനെ. നാട്ടുകാർക്കെല്ലാം അത്ര ഇഷ്ടമാ. പക്ഷെ ഞാൻ വോട്ട് ചെയ്യില്ലല്ലോ. അത് ചെയ്യില്ല. കള്ളന്മാരും പിടിച്ചുപറിക്കാരും തട്ടിപ്പുകാരും ഒന്നും പോലീസുകാർക്ക് വോട്ട് ചെയ്യില്ല. സത്യേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? ആ കൊച്ചിന് വല്ലതും പറഞ്ഞു കൊടുക്കാണ്ട് ഇപ്പോ ഇരുന്ന് പറഞ്ഞു കൊടുക്ക്. കൊച്ചിനെ ഞാൻ പഠിപ്പിച്ചോളാം, പക്ഷെ നീ ഒരക്ഷരം മിണ്ടരുത്. എനിക്ക് മിണ്ടണമെന്ന് ഞാൻ മിണ്ടും. മിണ്ടിയാ നീ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല, എനിക്ക് തോന്നല്ല ഞാൻ പറയും. പറഞ്ഞാ അടിച്ചതിന്റെ പല താഴെ ഞാൻ.
ഓ എന്റെ കയ്യിൽ നിന്ന് മാങ്ങ പറിക്കാൻ പോകുന്നോ? ഓ അത് ശരി, നീ എന്നെ തിരിച്ചു തല്ലുന്നാണ്? എന്നെ തല്ലിയാൽ തിരിച്ചു തല്ലു. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, ഫോർ എവരി ആക്ഷൻ ദെർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. തേർഡിലോ എനിക്ക് മനസ്സിലായി അച്ഛ, അച്ഛൻ പറഞ്ഞു തരണ്ട. എന്ത് മനസ്സിലായെന്ന്? അച്ഛ അമ്മയെ തല്ലിയ അമ്മ അച്ഛനെ തല്ലും. ആ ഇപ്പൊ അവക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി. സത്യത, കുട്ടികളെ പഠിപ്പിക്കുമ്പോ ഇത് എങ്ങനെ വേണം പഠിപ്പിക്കാൻ. ന്യൂട്ടൺ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അതുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ.